കോഴിക്കോട് ജില്ലയിലെ കായിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സഹകരണ മേഖലയിൽ പുതിയ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു. മത്തായിച്ചാക്കോ മെമ്മോറിയൽ മലബാർ സ്പോർട്സ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് തിരുവമ്പാടി ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ചത്. സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ശനിയാഴ്ച മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കുമെന്ന് സൊസൈറ്റി ഭാരവാഹികൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിലെ കായിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് സഹകരണ മേഖലയിൽ തിരുവമ്പാടി ആസ്ഥാനമായി പുതിയ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത്. മത്തായിച്ചാക്കോ മെമ്മോറിയൽ മലബാർ സ്പോർട്സ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് തിരുവമ്പാടി ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ചത്. കായിക പരിശീലനം മുഖ്യ ലക്ഷ്യമായി സംസ്ഥാനത്ത് ആദ്യമായി ആരംഭിക്കുന്ന സ്ഥാപനമെന്ന പ്രത്യേകതയും ഈ സൊസൈറ്റിക്കുണ്ട്. വരും തലമുറയെ കായികക്ഷമതയുള്ളവരായി മാറ്റുക എന്ന വിശാലമായ ലക്ഷ്യം നേടുവാൻ പര്യാപ്തമായ തരത്തിലുള്ള വിപുലമായ പദ്ധതികളാണ് സൊസൈറ്റി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമൂഹത്തിൽ കായികവും മാനസികവുമായി വളർച്ച പ്രാപിച്ച ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ട സമഗ്ര പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുക. ചെറുപ്രായത്തിൽ തന്നെ കായികക്ഷമത വളർത്തുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ സഹകരണ പ്രസ്ഥാനങ്ങളുടെയും പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാർ സർക്കാർ നിയന്ത്രിത ഏജൻസികൾ മറ്റ് ഇതര സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവരുടെയും സഹകരണത്തോടെ നടപ്പാക്കും. കായിക താരങ്ങളെ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി വിദഗ്ധ പരിശീലനം നൽകി അവരെ ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ പര്യാപ്തമാവുന്ന തരത്തിൽ വളർത്തിയെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. കേരളത്തിനകത്തും പുറത്തുമുള്ള കായിക താരങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഉൾപ്പെടെ ഒരുക്കി പരിശീലനം നൽകും. സ്പോർട്സ് ഗെയിംസ് ഇനങ്ങളിൽ വിദഗ്ധ പരിശീലനം നൽകുന്നതിന് ജില്ലാ സംസ്ഥാന സ്പോർട്സ് കൗൺസിലുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സമിതികൾ, മലബാർ സ്പോർട്സ് അക്കാദമി, സമാന സ്വഭാവമുള്ള മറ്റ് സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവയുടെ സഹകരണം ഉറപ്പുവരുത്തും. സർക്കാർ തലത്തിലും മറ്റ് ഏജൻസികൾ മുഖേനയും സംഘടിപ്പിക്കപ്പെടുന്ന വിവിധ കായിക മത്സര പരിപാടികൾ താരങ്ങളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ട സഹകരണം നൽകുമെന്നും സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു. സംഘം സ്വന്തമായോ മറ്റ് സ്ഥാപനങ്ങളുമായോ അല്ലെങ്കിൽ ഏജൻസികളുമായോ സഹകരിച്ചാണ് വിവിധ സ്പോർട്സ് ഗെയിംസ് ഫെസ്റ്റിവലുകൾ, മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കുക. ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രശസ്തരായ കായിക പരിശീലകരുടെ സേവനം ലഭ്യമാക്കി തിരഞ്ഞെടുക്കപ്പെടുന്ന കായിക താരങ്ങൾക്ക് വിദഗ്ധ പരിശീലനവും നൽകും. സ്കൂൾ അധികൃതർ, PTA ഭാരവാഹികൾ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ ലോവർ പ്രൈമറി തലം മുതലുള്ള വിദ്യാർത്ഥികൾക്ക് വിവിധ കായിക ഇനങ്ങളിൽ പരിശീലനം നൽകുക. ഇതിനായി കായിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകർ, വിവിധ കായിക ഇനങ്ങളിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള പരിശീലകർ, കായിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നിവയും സൊസൈറ്റിയുടെ ലക്ഷ്യമാണ്. സ്പോർട്സ് ഗെയിംസ് എന്നിവയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, ഡ്രസ്സുകൾ, ആരോഗ്യ പരിപാലന ഉപകരണങ്ങൾ, മറ്റ് വസ്തുക്കൾ എന്നിവയുടെ വിൽപ്പന കേന്ദ്രവും ഷോറൂമുകളും അനുയോജ്യമായ സ്ഥലങ്ങളിൽ ആരംഭിക്കുകയും ചെയ്യും. വിവിധ കായിക പരിശീലനങ്ങൾക്ക് തന്നെ ഇൻഡോർ ഔട്ട്ഡോർ സ്റ്റേഡിയങ്ങൾ അനുയോജ്യമായ സ്ഥലങ്ങൾ ആരംഭിക്കാനും പദ്ധതിയുണ്ട്. കളരിപ്പയറ്റ്, കരാട്ടെ, കുംഫു, ജിംനാസ്റ്റിക് തുടങ്ങിയ വിവിധ ആയോധന കലകൾ, യോഗ, നീന്തൽ എന്നിവയിൽ പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങളും ആരംഭിക്കും. നിയമാനുസൃത നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് സ്പോർട്സ് സ്കൂളുകൾ സ്ഥാപിക്കുക എന്നതും സൊസൈറ്റിയുടെ ലക്ഷ്യമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് കായിക മേഖലയ്ക്ക് കായിക പരിശീലനത്തിന് മാത്രം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു സഹകരണ സംഘം. നമുക്കറിയാം സഹകരണ മേഖലയിൽ ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കായിക പരിശീലനം എന്നുള്ള കാര്യം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ള ഒരു സംഘം ആദ്യമായിട്ടാണ് രൂപീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ആസ്ഥാനമായിട്ടാണ് ഇപ്രകാരമുള്ള ഒരു സംഘത്തിനിപ്പോൾ രൂപം കൊടുത്തിട്ടുള്ളത്. മറ്റ് സഹകരണ സംഘങ്ങളെ പോലെ ഉള്ള ക്രെഡിറ്റ്, അങ്ങനെ ധനകാര്യം, മറ്റ് സാമ്പത്തിക പരിപാടികളൊന്നും ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പ്രധാനമായിട്ടും കുട്ടികൾക്ക് പരിശീലനം, വളർന്നു വരുന്ന കുട്ടികൾക്ക് പരിശീലനം നൽകി ഒരു ഒളിമ്പിക്സ് യോഗ്യതയിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തുക എന്നത് ഒരു ലക്ഷ്യമാണ്. കായിക താരങ്ങളുടെയും കായിക പരിശീലനങ്ങളിൽ ഏർപ്പെടുന്നവരുടെയും പ്രത്യേക ചികിത്സയ്ക്ക് ആവശ്യമായ ഡിസ്പെൻസറികൾ, ആശുപത്രികൾ, ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലിനിക്കുകൾ, ലബോറട്ടറികൾ, എക്സ്റേ യൂണിറ്റുകൾ, സ്കാനിംഗ് സെൻ്ററുകൾ എന്നിവയും സ്ഥാപിക്കും. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കായിക പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് സൗജന്യ പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്നും സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു. ജില്ലയിലെ 4 താലൂക്കുകളിലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സഹായകരമായ തരത്തിൽ സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിക്കും. പരിശീലനം നൽകപ്പെടുന്ന കായിക താരങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. കായികക്ഷമതയുള്ള പുതുതലമുറയെ വളർത്തിയെടുക്കുന്നതിന് വിപുലമായ തോതിലുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജില്ലയിലെ 4 താലൂക്കുകളിലും കായിക താരങ്ങൾക്ക് റെസിഡൻഷ്യൽ സൗകര്യങ്ങളുടെ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും സൊസൈറ്റി പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് കായിക മേഖലയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, താമരശ്ശേരി താലൂക്കുകളിൽ കായിക പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുക എന്നതും സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങളാണ്. ഒരു വർഷത്തിനകം സംസ്ഥാനത്തിന് മൊത്തം മാതൃകയാവുന്ന തരത്തിൽ കായിക മേഖലയിൽ ഇടപെടൽ നടത്തുവാൻ
സൊസൈറ്റിക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, കായിക മേഖലയുമായി ബന്ധപ്പെട്ട ഏജൻസികൾ, കായിക പ്രേമികളായ വ്യക്തികൾ, പൊതു സ്വകാര്യ മേഖലയിലുള്ള സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പ്രവർത്തനം നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നും സൊസൈറ്റി ഭാരവാഹികൾ മുക്കത്ത് പറഞ്ഞു. മുക്കത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് ജോസ് മാത്യു, പി ടി അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.